ഹായ് ഫ്രണ്ട്, സാലൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ അടുക്കളയിൽ ഏറ്റവും അത്യാവശ്യമായിട്ട് നമ്മൾ എല്ലാ ദിവസവും ഉപയോഗിക്കുന്ന ഒരു വെജിറ്റബിളാണ് മുളക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ മുളക് കൃഷിയുടെ വിത്ത് മുതൽ വിളവെടുപ്പ് വരെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. മുളക് കൃഷി ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് വിത്ത് പാകി മുളപ്പിക്കുക എന്നുള്ളതാണ്. വിത്ത് നമുക്ക് പാക്കറ്റിലും വാങ്ങാൻ കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുണ്ടാക്കിയ ഉണങ്ങിയ മുളകൊക്കെ എടുത്ത് അതിൽ നിന്ന് മുളകിൻ്റെ വിത്ത് എടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന, നമ്മുടെ ആവശ്യത്തിനൊക്കെ വാങ്ങുന്ന പഴുത്ത മുളകൊക്കെ ഉണ്ട്, അതും എടുക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെ വിത്ത് പാകുന്നു എന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഉണ്ടായ മുളകാണ് കേട്ടോ എടുക്കുന്നത്, ഉണക്കി വെച്ചതായിരുന്നു. ഞാൻ ഇതാണ് കൃഷി ചെയ്യാൻ ഉപയോഗിക്കുന്നത്, നീളൻ മുളക് തന്നെയാണ് കേട്ടോ. ഇത് കുറച്ച് എരിവ് കുറഞ്ഞ മുളകാണ്. അപ്പം നമുക്ക് ഇതിൻ്റെ വിത്തെടുക്കാം. ഈ വിത്ത് നമുക്ക് നേരിട്ട് തന്നെ പായിക്കൊടുക്കാം. ഇതിനെ നമ്മൾ കുതിർക്കുകയോ വെള്ളത്തിലിടുകയോ ഒന്നും വേണ്ട. ഇതിൽ നമുക്ക് ആവശ്യത്തിന് കൂടുതലുള്ള വിത്തുണ്ട്. ഇതിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ പാകി കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ രണ്ട് മുളകും ഞാൻ കട്ട് ചെയ്ത് ഇതുപോലെ വിത്തെടുത്ത് ഇതിലോട്ട് പാകി കൊടുക്കുക കേട്ടോ. നമുക്കിതിങ്ങനെ പാകി കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ഒരു ലെയർ ചകിരിച്ചോറോ മണ്ണോ ഇട്ട് കൊടുക്കാം. അധികം കട്ടിയിലിട്ട് കൊടുക്കാൻ പാടില്ല കേട്ടോ. ഈ വിത്തുകളൊന്നും മൂടുന്ന ഭാഗത്തിലുള്ളൊരു ചകിരിച്ചോറ് മാത്രം ഇട്ട് കൊടുത്താൽ മതി. പലരും പറയാറുണ്ട് വിത്ത് പാകിയതിന് ശേഷം മുളക്കാറില്ല എന്ന്. ചിലപ്പോൾ നമ്മൾ വിത്തിട്ടതിന് ശേഷം അതിന് മുകളിൽ കട്ടിയായിട്ട് മണ്ണോ ചകിരിച്ചോറോ ഇട്ട് കൊടുക്കുന്നത് കൊണ്ടായിരിക്കും ഇത് മുളക്കാതെ വരുന്നത്. ഈ വിത്തുകളൊക്കെ അടിയിലോട്ട് പോകും. അപ്പോൾ അതങ്ങനെ ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അത് വിത്ത് മുളക്കാതെ വരുന്നത്. അതിനാണ് നമ്മളിത് കട്ടിയില്ലാതെ ഇതിൻ്റെ മുകളിൽ ഒരു ലെയർ ചകിരിച്ചോറ് ഇട്ട് കൊടുക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ വിത്ത് പാകിയതിന് ശേഷം സ്യൂഡോമോണസ് ലായനി കലക്കി വെച്ച ലായനി ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ തളിച്ചു കൊടുക്കുക. സ്യൂഡോമോണസ് എന്ന് പറയുന്ന ചെടികളുടെ പലതരം രോഗങ്ങൾ വരാതിരിക്കാനുള്ള ഒരു പ്രതിവിധിയാണ്. അതായത് മുളകിന് പെട്ടെന്ന് വേരിചീയൽ രോഗം, ഇല കുരുടിപ്പ്, അങ്ങനെയുള്ള ഒരുപാട് രോഗങ്ങൾ വരാറുണ്ട്. അപ്പോൾ ഈ സ്യൂഡോമോണസ് ലായനി നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഒരു പോംവഴിയാണ്. വിത്ത് നല്ല കരുത്തോടു കൂടി വേരിനൊരു പ്രശ്നവുമില്ലാതെ തന്നെ മുളച്ചു വരുന്നതാണ്. അപ്പോൾ ഞാൻ അതേപോലെ വിത്ത് പാകി മുളപ്പിച്ച മുളക് ചെടികളാണ് ഇതൊക്കെ ഈ കാണുന്നത്. ഇതിപ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ മാറ്റി നടാനുള്ള പ്രായമാവും. ഇതൊക്കെ നല്ല ഉഷാറായിട്ട് നല്ല പച്ചപ്പോടു കൂടി വളർന്നിട്ടുണ്ട്. ഇത് ഞാൻ നേരത്തെ കാണിച്ച പോലെ വിത്ത് പാകി സ്യൂഡോമോണസ് ലായനിയൊക്കെ തളിച്ച് മുളപ്പിച്ചെടുത്ത മുളക് ചെടികളാണ്. അപ്പോൾ ഇതൊക്കെ ഗ്രോ ബാഗിലോട്ട് നടാനായ പ്രായമായിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി ഇതെങ്ങനെ ഗ്രോ ബാഗിലോട്ട് നടുന്നത് എന്ന് കാണിച്ചു തരാം. അപ്പം ഇതിൽ നിന്ന് ഒരു തൈ എടുത്ത് ഞാനിപ്പോൾ നട്ട് കാണിച്ചു തരാം. ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാകി മുളപ്പിച്ചെടുത്ത തൈകളാണ് കേട്ടോ. ഇത് നമുക്ക് ഗ്രോ ബാഗിലോട്ട് നട്ട് കൊടുക്കാം. അപ്പോൾ ഈ പച്ചമുളക് ചെടി നടാനുള്ള പോട്ടിംഗ് മിക്സാണിത്. അപ്പോൾ പോട്ടിംഗ് മിക്സ് ഒരുക്കുന്ന വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് വെക്കുന്നുണ്ട്, കാണാവുന്നതാണ്. അപ്പോൾ ഇതിൽ എന്തെല്ലാം ചേർത്തിട്ടുണ്ടെന്ന് വെച്ചാൽ മൂന്ന് പാത്രം മണ്ണാണെങ്കിൽ ഒരു പാത്രം ചകിരിച്ചോറാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്കി, ചാണകപ്പൊടിയും കൂടി കൂട്ടി നല്ല പോലെ മിക്സ് ചെയ്തെടുത്തൊരു പോട്ടിംഗ് മിക്സാണിത്. ഇതിലോട്ട് നമുക്ക് ഇതിൽ നിന്ന് ഒരു തൈ വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ചെടി നമുക്കിതിലോട്ട് വെച്ച് കൊടുക്കാം. ഇങ്ങനെ തൈ നട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് സ്യൂഡോമോണസ് ലായനി ഒഴിച്ചു കൊടുക്കാം. സ്യൂഡോമോണസ് ലായനി ഒരു ലിറ്റർ വെള്ളത്തിലോട്ട് 20 ഗ്രാം സ്യൂഡോമോണസ് ലായനി കലക്കിയാണ് നമ്മളിതിന് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് നമ്മുടെ ചെടികളിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയും സ്പ്രേ ചെയ്ത് കൊടുക്കുകയുമാണെങ്കിൽ വേരിചീയൽ പോലുള്ള, അതായത് കുരുടിപ്പ്, മുരുടിപ്പ് പോലുള്ള രോഗങ്ങൾ വരാതിരിക്കാനൊക്കെ ഈ സ്യൂഡോമോണസ് ലായനി സഹായിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കാം.
അപ്പം നമ്മൾ വൈകുന്നേര സമയങ്ങളിലാണ് തേയ് പറിച്ച് നടാൻ ഏറ്റവും നല്ലത്. ഇങ്ങനെ നട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതുള്ളൊരു തണലുള്ളൊരു ഭാഗത്തോട്ട് മാറ്റി കൊടുക്കാം. ഒരു മൂന്നോ നാലോ ദിവസം കഴിഞ്ഞതിന് ശേഷം നല്ല വെയിലുള്ളൊരു ഭാഗത്തോട്ട് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇതിന് ഇതേ മണ്ണുമായും ഒക്കെ ഒന്ന് പിടിച്ചു വരും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ മുളക് വിളവെടുക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. അപ്പോൾ ഇതൊക്കെ കണ്ട്, ഇതൊക്കെ നേരത്തെ മുരടിപ്പൊക്കെ വന്ന ചെടികളായിരുന്നു. ഇതിൻ്റെ മുകളിൽ നിന്നൊക്കെ തൂമ്പൊക്കെ കട്ട് ചെയ്ത് മാറ്റി കൊടുത്തതിന് ശേഷം ഇപ്പോൾ നന്നായിട്ട് വളർന്നു വരുന്നുണ്ട്. ഇപ്പോൾ പൂവൊക്കെ ഇട്ട് തുടങ്ങിയിട്ടത് കണ്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവും പുതിയ തളിർപ്പുകളൊക്കെ വരുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ പൂവും കായും ഒക്കെ വരും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഒക്കെ ചെയ്തിട്ട് ഞാൻ വളർത്തിക്കൊണ്ട് വന്ന മുളക് ചെടിയാണ് ഇതൊക്കെ. ഇതിലിഷ്ടം പോലെ മുളകുണ്ടായിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് തന്നെ അതിൽ കായ്ച്ചു വന്നിട്ടുണ്ട്. കണ്ടല്ലോ, നിറയെ മുളകുണ്ടായിട്ടുണ്ട്. ഇത് കണ്ടോ, നല്ല ചുവന്ന തുടുത്ത മുളക്. കാണാൻ തന്നെ എന്തു ഭംഗിയാണല്ലേ. ഇതൊക്കെ കണ്ടല്ലോ എത്ര മുളക് പിടിച്ചിട്ടുള്ളത്. ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. ഈ പഴുത്ത മുളകൊക്കെ നമുക്ക് എടുത്ത് ഉണക്കി സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. അത് വിത്തിനായിട്ടും നമുക്ക് എടുത്ത് വെക്കാം, പൊടിക്കാനും ഈ മുളക് പഴുത്തത് നമുക്ക് എടുത്ത് വെക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നല്ല രീതിയിൽ നമുക്ക് വിളവ് തരുന്നൊരു കൃഷിയാണ് മുളക്. ഇപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക് യു.